പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പസമയം നാം ചിന്തിക്കാൻ പോകുന്നത് ഉപവാസത്തെക്കുറിച്ചാണ്. യഥാർത്ഥ ഉപവാസം എന്താണ്? യേശയ്യ പ്രവാചകനിലൂടെ അത് പറഞ്ഞു വച്ചിരിക്കുകയാണ്. നമ്മളിൽ പലരും ഉപവസിക്കുന്നത് ഒരു ദിവസത്തെ എളിമപ്പെടുത്തലിന് വേണ്ടി, ആൾക്കാരെ കാണുമ്പോൾ തലകുനിഞ്ഞു നിൽക്കാൻ, കൈ ഇങ്ങനൊന്ന് വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ദിവസം, ഉപവസിക്കുന്ന ആ ഒരു ദിവസം മാത്രം നമ്മൾ ഈ എളിമപ്പെടലും ഒരു വിനയവും ഒക്കെ നമ്മൾ കാണിക്കും. പക്ഷേ ഇതാണോ യഥാർത്ഥ ഉപവാസം? യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി യേശയ്യ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചു വച്ചിരിക്കുകയാണ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖത്തിന് വേണ്ടിയാണ് ഉപവസിക്കുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ, ഞാനെന്തോ വലിയ ഭക്തനാണ് എന്ന് കാണിക്കാൻ ഉപവസിക്കുക. എന്നാൽ യഥാർത്ഥമായി, സത്യസന്ധമായി, ആത്മാർത്ഥതയോടുകൂടി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാൻ ഉപവസിക്കുന്ന അനേക ശുശ്രൂഷകരും വൈദികരും സാധാരണ ജനങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു ഭാഗം ഉപവസിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരുടെ പ്രീതി, മനുഷ്യരുടെ പ്രീതി, മേലധികാരികളുടെ പ്രീതികൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപവസിച്ച് കാണിക്കുക, ഇത് ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമല്ല എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗം നമുക്ക് വായിക്കാം, അത് കേൾക്കാം. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 58:6-9 തിരുവചന ഭാഗം നമുക്ക് കേൾക്കാം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വാതന്ത്ര്യരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുവാനും ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് യഥാർത്ഥ ഉപവാസം. യഥാർത്ഥമായി ഉപവസിക്കുമ്പോൾ ഈ ക്വാളിറ്റിയൊക്കെ നാം സ്വന്തമാക്കണം. ഈ ക്വാളിറ്റിയിലൂടെ നാം ജീവിക്കണം. അല്ലാതെ മനുഷ്യപ്രീതിക്ക് വേണ്ടി, മറ്റുള്ളവരെ നേടിയെടുക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി എളിമപ്പെടുത്തലും കൈവെപ്പിലും കൈകൂപ്പലും ഒന്നും ആവശ്യമില്ല. ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ, ദൈവവുമായി, ദൈവത്തിൻ്റെ ആത്മാവുമായി കൂടുതൽ യോജിച്ച് നിൽക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തെ പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയാണ് ഉപവാസം. യഥാർത്ഥ ഉപവാസം അതാണ്. ആകയാൽ എന്നെ കേട്ട നിങ്ങളെല്ലാവരെയും, എന്നെ കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരെയും ഈ യഥാർത്ഥ ഉപവാസത്തിലേക്ക്, യഥാർത്ഥ ഉപവാസ നിറവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഒരൊറ്റ ദിവസത്തെ എളിമപ്പെടുത്തലുകൾ കൊണ്ട് നാം നിർത്തരുത്. ജീവിതാന്ത്യം വരെ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും നമ്മുടെ ജീവിതവും ജീവനും സമ്പത്തും കഴിവുകളും എല്ലാം മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാനും, അങ്ങനെ നമുക്ക് യഥാർത്ഥ ഉപവാസത്തിലൂടെ ക്രിസ്തുവിനുമായി, ക്രിസ്തുവുമായി രമ്യതയിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വലിയ ജീവിതത്തിന് ഉടമകളായി നാം ഓരോരുത്തരും മാറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ. അതിനുവേണ്ടി പ്രത്യേകം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കു വേണ്ടി അമ്മ മേരിയെ മാധ്യസ്ഥം വഹിക്കണമേ. ഒരു പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോടുള്ള സംരക്ഷണ പ്രാർത്ഥനയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം.
മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി, മാലാഖമാരുടെ നാഥേ, പിശാസിൻ്റെ തല തകർക്കുവാനുള്ള ശക്തിയും അധികാരവും അങ്ങേക്കുണ്ടല്ലോ. അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളതാകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനയക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അവർ അങ്ങേ കൽപ്പനയനുസരിച്ചും അങ്ങേ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ. മാലാഖമാരെ, മുഖ്യ ദൈവദൂതന്മാരെ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. കരുണയുള്ള നല്ല അമ്മേ, അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും. ദൈവമാതാവേ, അങ്ങേ മാലാഖമാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപിയുടെ ആക്രമണങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിൽ നിന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്.